പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലുണ്ടാകട്ടെ. നാളെ നമ്മുടെ വ്യാഴാഴ്ച ശുശ്രൂഷയാണ്, ഡെലിവറൻസിൻ്റെ ഒക്കെ ശക്തമായ ശുശ്രൂഷയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നേരത്തെ വരാനായിട്ട് ഒരു സമ്പൂർണ്ണ ജപമാല ഇന്ന് ചൊല്ലിയേക്കണം. നാളെ ഒരു ജപമാലയെങ്കിലും സന്തോഷത്തിൻ്റെ രഹസ്യമെങ്കിലും ചൊല്ലിയിട്ട് വേണം നിങ്ങൾ നാളെ സെൻറ്ററിലേക്ക്. അപ്പോൾ ജോലിയെടുക്കുമ്പോഴൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരേ അമ്മച്ചിമാരെ കണ്ടപ്പോൾ അവർ പറയായിരുന്നു, അവർ പ്രഭാതത്തിൽ നാലേകാലിന് കഴുന്നേറ്റ് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ പ്രകടമായ വിധത്തിൽ സമാധാന ശാന്തി ഉണ്ടാകുന്നതെന്ന്. അതാണ് ഒക്ടോബർ മാസം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള പ്രത്യേകതയാണത്. ഹല്ലേലൂയ. പിന്നെ അടവ് പള്ളികളിലൊക്കെ പള്ളികളിലും അല്ലെങ്കിൽ കൂട്ടായ്മകളിലൊക്കെയുള്ള ജപമാല ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ടാകുമല്ലോ അല്ലേ. ഹല്ലേലൂയ. ഇന്ന് നമ്മളിന്ന് ധ്യാനിക്കുന്നത് എഫേസസ് ലേഖനത്തിലെ 2:8. അവിടെ വചനം പറയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ വിശ്വാസത്തിലൂടെയാണ് ഈ കൃപ നമ്മിലേക്ക്. അപ്പോൾ വിശ്വാസം വഴി നമ്മൾ രക്ഷപ്പെടുന്നു എന്നല്ല പറയുന്നത്, വിശ്വാസത്തിലൂടെയാണ്. ഈ കൃപയുടെ നീർച്ചാൽ വരണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. അതുകൊണ്ടാണ് അത് ഒരു ദൈവീക ദാനം. വിശ്വാസം ഒരു ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവീക ദാനമാണ് വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇനി പ്രിയ സഹോദരങ്ങൾ, ആ കൃപ എന്ന് പറയുന്നത് അത് നമ്മൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിലേക്ക് യേശു ഓരോ വ്യക്തിയെയും ഓരോ മകനെയും ഒരു മകളെയും ശരിക്കും ക്ഷണിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കി, എന്ത് ഇനി വിശ്വാസം പറയുന്നത്? എൻ്റെ യേശു എന്നെ ഉപേക്ഷിക്കില്ല. ഇന്ന് വലിയ പ്രതികൂലത്തിലാണ് ഞാൻ, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ യേശു എന്നെ കൈവിടുകയില്ല. എൻ്റെ യേശു നല്ലവനാണ്. എൻ്റെ അമ്മ എൻ്റെ നന്മ എത്രമാത്രം ആഗ്രഹിക്കുന്നു, അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് എൻ്റെ യേശു എൻ്റെ നന്മ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം, വിശ്വാസത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ, ഈ വചനത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾക്ക് ദൈവം സമർത്ഥമായിട്ട് നൽകട്ടെ. നമ്മെല്ലാവരും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.